ദാദാ അബ്ദുള്ളക്ക് നാറ്റാലിൽ ഉണ്ടായിരുന്ന സ്ഥാനമായിരുന്നു സേദ് ത്യായബ് ഹാജി ഖാൻ മുഹമ്മദിന് പ്രിക്ടോറിയയിൽ അദ്ദേഹത്തിന്റെ സജീവ പങ്കാളിത്തമില്ലാതെ ആ പ്രദേശത്ത് ഒന്നും നടന്നിരുന്നില്ലെന്ന് പറയാം ഞാൻ പ്രിക്ടോറിയയിൽ ചെന്ന ഉടനെ തന്നെ അദ്ദേഹവുമായി പരിചയപ്പെട്ടു അവിടെയുള്ള ഇന്ത്യക്കാരെ അടുത്തറിയാനുള്ള എന്റെ ആഗ്രഹവും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു അവിടെ ഇന്ത്യക്കാർക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാമെന്ന് ഖാൻ മുഹമ്മദ് ഉറപ്പു തന്നു ഞാൻ ആദ്യമായി ചെയ്തത് അവിടെയുള്ള ഇന്ത്യക്കാരുടെ ഒരു യോഗം സംഘടിപ്പിക്കുകയായിരുന്നു മേമൻ സമുദായത്തിൽപ്പെട്ട വ്യാപാരികളായിരുന്നു ഇന്ത്യക്കാരിലേറെയും ഹിന്ദുക്കൾ നന്നേ കുറവായിരുന്നു അന്നത്തെ എന്റെ പ്രസംഗം ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നത് വ്യാപാര കാര്യങ്ങളിലെ സത്യസന്ധത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് കച്ചവടവും സത്യവും തമ്മിൽ പരസ്പര ബന്ധമില്ലെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കച്ചവടം പ്രായോഗിക ജീവിതത്തിന്റെ ഭാഗമാണ് സത്യം ആധ്യാത്മിക ചിന്തയുടേതും ഇത് രണ്ടും കൂടി ചേർന്നു പോവുക അസാധ്യം തന്നെ എന്നാണ് സാമാന്യ ധാരണ വ്യാപാര കാര്യങ്ങളിൽ പരിപൂർണമായ സത്യസന്ധത പുലർത്തുക ഒരിക്കലും സാധ്യമല്ല എന്നായിരുന്നു അവരുടെ വാദം എന്നാൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക ഓരോ കച്ചവടക്കാരന്റെയും കടമയാണ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ഏതാനും വ്യാപാരികൾ കാണിക്കുന്ന നിറകേട് ഒരു രാജ്യത്തിലെ മുഴുവൻ ജനതയ്ക്കും ദുഷ്പേരുണ്ടാക്കുമെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി ഇംഗ്ലീഷുകാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാരുടെ ശുചിത്വ ബോധം ഒട്ടും തൃപ്തികരമായിരുന്നില്ല മതവും ജാതിയും സമുദായവും ഒക്കെ വെവ്വേറെ ആയിരിക്കാം എന്നാലും ഇന്ത്യക്കാർ ഒന്നായി നിന്ന് അവരുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നും ഞാൻ ഓർമ്മിപ്പിച്ചു ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തങ്ങളുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളെ ബോധിപ്പിക്കാനുമായി ഇന്ത്യക്കാരുടെ ഒരു സംഘടന രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഞാൻ എടുത്തു പറഞ്ഞു എന്റെ പ്രസംഗത്തിനു ശേഷം നടന്ന ചർച്ചയിൽ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുത്തു അവിടെയുള്ള ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷത്തിനും ഇംഗ്ലീഷ് ഭാഷ വശമില്ലായിരുന്നു ഭരണഭാഷയായ ഇംഗ്ലീഷ് പഠിച്ചിരിക്കേണ്ടത് അവനവന്റെ പുരോഗതിക്ക് മാത്രമല്ല സമൂഹത്തിന്റെ തന്നെ വളർച്ചയ്ക്കും അത്യാവശ്യമാണെന്ന് ഞാൻ അവരെ മനസ്സിലാക്കി ഞാൻ സ്വയം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തു ആഴ്ചയിൽ ഒരിക്കൽ മുടങ്ങാതെ എല്ലാവരും ഒത്തുചേരണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അന്നത്തെ യോഗം അവസാനിച്ചത് അങ്ങനെ ഞാൻ പ്രിറ്റോറിയയിലെ ഇന്ത്യക്കാരുമായി പരിചയത്തിലായി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാത്ത ഇന്ത്യക്കാർ ആരുമില്ല എന്നായി ആ ഒരു ബലത്തിലാണ് ഞാൻ അന്നത്തെ ബ്രിട്ടീഷ് ഏജന്റുമായി നേരിട്ട് സംഭാഷണം നടത്താൻ ഒരുമ്പെട്ടത് തന്നാലാവുന്ന സഹായങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്യാൻ ഒരുക്കമാണെന്ന് അദ്ദേഹം വാക്കുതരികയും ചെയ്തു എന്റെ പരിശ്രമം കൊണ്ട് മറ്റൊരു പ്രയോജനം കൂടി ഉണ്ടായി മാന്യമായി വേഷം ധരിച്ച ഇന്ത്യക്കാരെ ഒന്നും രണ്ടും ക്ലാസുകളിൽ സഞ്ചരിക്കാൻ അനുവദിക്കാമെന്ന് റെയിൽവേ അധികാരികളും സമ്മതിച്ചു പ്രിക്ടോറിയയിലെ താമസത്തിനിടയിൽ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ നാട്ടിൽ ഇന്ത്യക്കാർക്കുള്ള സ്ഥാനവും രാഷ്ട്രീയമായും സാമൂഹ്യമായും അവർ നേരിടുന്ന വിവേചനങ്ങളും ഈയൊരു തിരിച്ചറിവ് ഭാവിയിൽ ഏതെല്ലാം വിധത്തിലാണ് എന്നെ സഹായിക്കാൻ പോകുന്നതെന്ന് അന്നെനിക്ക് അറിയില്ലായിരുന്നു കാരണം കഴിയുന്നതും വേഗം എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നാൽ ഈശ്വരന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും ഇന്ത്യക്കാരുടെ സ്ഥിതി വളരെയേറെ പരിതാപകരമായിരുന്നു ഏറ്റവും താഴ്ന്നതരം ജോലികൾ ചെയ്യാൻ മാത്രമേ അവർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ ട്രാൻസ്വാളിൽ പ്രവേശിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും മൂന്ന് പൗണ്ട് പ്രത്യേകം നികുതി അടയ്ക്കണമെന്ന് നിയമമുണ്ടായിരുന്നു അവർക്ക് ഓട്ടവകാശമുണ്ടായിരുന്നില്ല അവർക്കായി വേർതിരിച്ചിട്ടിരിക്കുന്ന പ്രദേശത്ത് മാത്രമേ വീട് വയ്ക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടായിരുന്നു പൊതുനിരത്തിലെ നടപ്പാതയിലൂടെ ഇന്ത്യക്കാർക്ക് നടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം അവനവന്റെ വീട് വിട്ട് പുറത്തിറങ്ങിക്കൂടാ എന്നും നിയമമുണ്ടായിരുന്നു ഈ നിയമം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി തീർന്നു പല കാര്യങ്ങളും നടത്തി രാത്രി കുറെ വൈകിയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത് ഈ കാര്യത്തിൽ മിസ്റ്റർ കോട്ട്സ് ആണ് എന്നെ സഹായിച്ചത് അന്നത്തെ സർക്കാർ വക്കീലിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം എനിക്കൊരു എഴുത്ത് വാങ്ങി തന്നു അതുപ്രകാരം രാത്രി വൈകിയാലും വഴി നടക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ സ്വാഭാവികമായും എന്നെ സങ്കടപ്പെടുത്തി കണ്ടും കേട്ടും വായിച്ചും സ്വയം അനുഭവിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു അത് സ്വാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും അവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കുമായിരുന്നില്ല ഈ ദുരവസ്ഥയ്ക്ക് എന്താണൊരു പരിഹാരം ഓരോ നിമിഷവും ആ ചിന്ത എന്റെ മനസ്സിന്റെ സ്വയം കെടുത്തി എന്നിട്ടും ഞാൻ സ്വയം പറഞ്ഞു ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനല്ലേ ഈ നാട്ടിൽ വന്നിരിക്കുന്നത് അത് വേണ്ടതുപോലെ ചെയ്തു തീർക്കുകയാണ് ആദ്യം വേണ്ടത് ബാക്കിയെല്ലാം പിന്നീടാകാം ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ പ്രിക്ടോറിയയിൽ താമസിച്ചു അതെന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു നിരവധി വിലയേറിയ പാഠങ്ങൾ പഠിക്കാൻ അവസരം കിട്ടി സ്വന്തം കഴിവുകൾ വിലയിരുത്താനും സാവകാശം ലഭിച്ചു നിയമപരമായ അറിവ് വർദ്ധിപ്പിക്കാനായി അങ്ങനെ വേണ്ടത്ര ആത്മവിശ്വാസം നേടാൻ സാധിച്ചു എന്റെ ഉള്ളിലെ ആത്മീയ ചൈതന്യം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതും അപ്പോഴാണ് ഒരു വക്കീലിന്റെ വിജയരഹസ്യം എന്താണെന്ന് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി ദാദാ അബ്ദുള്ളയുടേത് ഒരു വമ്പൻ കേസായിരുന്നു ഏറെ സങ്കീർണമായ ഒന്ന് നാൽപ്പതിനായിരം പൗണ്ടാണ് കേസ് ഉജയിച്ച് നേടാനുണ്ടായിരുന്നത് അത് നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു ദാദാ അബ്ദുള്ളയ്ക്ക് വേണ്ടി ആ കേസിന്റെ കാര്യത്തിൽ ഞാൻ പൂർണമായും മുഴുകി സത്യത്തിന്റെ പിന്തുണ ആ കേസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിയമവും അദ്ദേഹത്തിന്റെ പക്ഷത്തായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു എതിർ കക്ഷി അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവായിരുന്നു എന്നതും ആ കേസിന്റെ ഒരു പ്രത്യേകതയായിരുന്നു രണ്ടു കൂട്ടരും ഒരേ നഗരത്തിൽ താമസിക്കുന്നവർ കേസ് അനിശ്ചിതമായി നീണ്ടുപോകാനും സാധ്യതയുണ്ടായിരുന്നു ഞാൻ എതിർ കക്ഷിയായ ത്യായബ് സേത്തിനെ സമീപിച്ചു രണ്ടു കൂട്ടർക്കും വിശ്വാസമുള്ള ഒരു മധ്യസ്ഥന്റെ മുൻപിൽ കേസ് അവതരിപ്പിച്ച് വിധി നിർണ്ണയിക്കുകയായിരിക്കും നല്ലതെന്ന് ഞാൻ നിർദ്ദേശിച്ചു ത്യായബ് സേത്ത് അതിന് തയ്യാറാവുകയും ചെയ്തു രണ്ടു കൂട്ടരും തമ്മിലുള്ള ശത്രുത അകറ്റി പരസ്പര ധാരണ ഉണ്ടാക്കേണ്ടത് സ്വന്തം ചുമതലയായി ഞാൻ ഏറ്റെടുത്തു സർക്കാർ ഒരു മധ്യസ്ഥനെ നിയമിച്ചു അദ്ദേഹത്തിന്റെ മുൻപിൽ കേസിന്റെ വാദം നടന്നു അതിൽ ദാദാ അബ്ദുള്ള ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനായില്ല ജയിച്ച കക്ഷിക്ക് തോറ്റ കക്ഷി വലിയൊരു തുക തിരിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു മുപ്പത്തിയേഴായിരം പൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കാൻ ത്യായബ്ജി പ്രാപ്തനായിരുന്നില്ല കൊടുക്കാതിരുന്നാൽ അത് വലിയ നാണക്കേടുമാകും എന്തായാലും ദാദാ അബ്ദുള്ളയുടെ മനസ്സ് മാറ്റാൻ എനിക്ക് സാധിച്ചു കൊടുക്കാനുള്ള തുക ഏതാനും തവണകളായി അടച്ചു തീർത്താൽ മതിയെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്തായാലും രണ്ടുപേർക്കും പേർക്കും പ്രയാസമാവാത്ത വിധത്തിൽ ആ കേസ് അവസാനിച്ചു അതിൽ എനിക്കുണ്ടായ സന്തോഷം നിസീമമായിരുന്നു പരസ്പരം കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന കക്ഷികളെ സൗഹൃദത്തിന്റെ ചരടിൽ കോർത്തിനക്കുകയാണ് ഒരു അഭിഭാഷകൻ ചെയ്യേണ്ടതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി ഇരുപത് വർഷത്തോളം ഞാൻ വക്കീലായി പണിയെടുത്തു അതിൽ ഏറിയ ഭാഗവും ഞാൻ ചെലവഴിച്ചത് കേസ് വാദിക്കാനായിരുന്നില്ല കക്ഷികളെ തമ്മിൽ രഞ്ജിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല ആത്മസുഖം നേടാനുമായി ദാദാ കേസ് അവസാനിച്ചു ഇനി ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല ഞാൻ പ്രിക്ടോറിയയിൽ നിന്ന് ഡെർബനിലേക്ക് മടങ്ങി ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അബ്ദുള്ള സേത്ത് എനിക്ക് വേണ്ടി കേമമായി ഒരു യാത്രയപ്പ് സൽക്കാരം നടത്തി അതിനിടയിൽ അവിചാരിതമായാണ് ആ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നാറ്റാൽ നിയമസഭയിൽ പുതിയ ഒരു നിയമം അവതരിപ്പിക്കാൻ പോകുന്നു ഇന്ത്യക്കാർക്ക് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അവിടെയുള്ള ഇന്ത്യക്കാർ ബോധവാന്മാരായിരുന്നില്ല പത്രം വായിക്കുന്നവർ തീരെ കുറവായിരുന്നു അതിനുള്ള അറിവും വിദ്യാഭ്യാസവും ഒന്നും അവർക്കുണ്ടായിരുന്നില്ല ശവപ്പെട്ടിയിൽ തറയ്ക്കുന്ന ആദ്യത്തെ ആണി ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ് സദസ് കുറച്ചുനേരം നിശബ്ദത പാലിച്ചു പെട്ടെന്ന് കൂട്ടത്തിലാരോ ഉറക്കെ പറഞ്ഞു താങ്കൾ തൽക്കാലം നാട്ടിലേക്കുള്ള യാത്ര നീട്ടിവെക്കണം ഇവിടെ താമസിച്ച് ഈ നിയമത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ നയിക്കണം അതുതന്നെയാണ് വേണ്ടത് അതുതന്നെയാണ് വേണ്ടത് അവർ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞു അബ്ദുള്ള സേത്ത് ഗാന്ധിഭായിയെ തൽക്കാലം നാട്ടിലേക്ക് പറഞ്ഞയക്കരുത് അവരുടെ അപേക്ഷയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിച്ചു ഒരു മാസം കൂടി അവിടെ തന്നെ താമസിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഞാൻ തയ്യാറായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പണവും ആൾസഹായവും നൽകാൻ അവരും സന്നദ്ധരായി അങ്ങനെ ആ യാത്രയ്പ സൽക്കാരം ഒരു പ്രവർത്തന കമ്മിറ്റി മീറ്റിംഗായി മാറി എന്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ദൈവം അടിത്തറ പണിയുകയായിരുന്നു എന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയില്ല അതോടൊപ്പം സ്വന്തം നാടിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിത്ത് അവിടുന്ന് എന്റെ മനസ്സിലേക്ക് ഇട്ടു നിയമസഭയിൽ ബിൽ പാസാക്കാനുള്ള സമയമായിരുന്നു നൂറുകണക്കിന് ഇന്ത്യക്കാർ ആ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വന്നു ഇന്ത്യക്കാരുടെ ശക്തമായ എതിർപ്പ് കണ്ടിട്ടാകാം ബില്ലിനെ ചർച്ച സ്പീക്കർ രണ്ടു ദിവസത്തേക്ക് നീട്ടിവെച്ചത് ആ ബില്ലിനെതിരായി ഇന്ത്യക്കാരുടെ പതിനായിരത്തിലധികം കയ്യൊപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിരുന്നു കച്ചവട താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രമല്ല രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയും ജാതിമത വ്യത്യാസങ്ങൾ മറന്ന് തങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്ന ബോധം ഇന്ത്യക്കാരുടെ മനസ്സിൽ ക്രമേണ വേറിറയ്ക്കുകയായിരുന്നു ദാദാ അബ്ദുള്ളയുടെ വീടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തന കേന്ദ്രം ഞങ്ങളിൽ പലരും ഭക്ഷണം കഴിച്ചിരുന്നതും രാത്രി താമസിച്ചിരുന്നതും അവിടെ തന്നെയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങൾ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി ദി ലണ്ടൻ ടൈംസ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ശരിയാണെന്ന് വാദിച്ചു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുക എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു ഇന്ത്യക്കാരായ സുഹൃത്തുക്കൾ നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങി ഞാൻ നാറ്റാലിൽ സ്ഥിരതാമസമാക്കണമെന്നും എന്റെ താമസ ചെലവെല്ലാം അവർ വഹിച്ചു കൊള്ളാമെന്നും എനിക്ക് ഉറപ്പ് തന്നു എന്നാൽ അതിനു ഞാൻ തയ്യാറല്ലായിരുന്നു ഞാനൊരു ആണല്ലോ ആ പദവിക്ക് അനുസരിച്ച് മാന്യമായി തന്നെ ജീവിക്കണം എന്നായിരുന്നു എന്റെ പക്ഷം അതിന് മാസംതോറും ചുരുങ്ങിയത് മുന്നൂറ് പൗണ്ടെങ്കിലും വേണ്ടിവരും ഒരഭിഭാഷകന് പ്രധാനമായും വേണ്ടത് കേസുകളാണല്ലോ സുഹൃത്തുക്കളുടെ സഹായമുണ്ടെങ്കിൽ അത് പ്രയാസമുള്ള കാര്യവുമല്ല എന്റെ തീരുമാനം അവരെ കുറച്ചൊന്ന് അമ്പരപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടിയല്ലേ താങ്കൾ ഇവിടെ താമസിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ താങ്കളുടെ ചെലവുകൾ ഭംഗിയായി നടത്തേണ്ട ചുമതലയും ഞങ്ങൾക്കാണ് അതിനുള്ള വക തോറും പൊതുഫണ്ടിൽ നിന്നും എടുക്കാവുന്നതാണ് ആ സ്വാതന്ത്ര്യം താങ്കൾ ദുരുപയോഗപ്പെടുത്തില്ലെന്ന് ഞങ്ങൾക്ക് തീർച്ചയുണ്ട് കുറെ നാളായില്ലേ അടുത്തറിയാൻ തുടങ്ങിയിട്ട് അവരുടെ സ്നേഹാദരങ്ങൾക്കും ഔദാര്യത്തിനും ഞാൻ അകമഴിഞ്ഞു നന്ദി പറഞ്ഞു എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ പൊതുഫണ്ടിൽ നിന്നും ശമ്പളം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു എന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ അവരോട് അപേക്ഷിച്ചത് എനിക്ക് വേണ്ടത് സ്ഥിരമായ വരുമാനമാണ് നിയമപരമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കേസുകൾ നടത്താനും എന്നെ ചുമതലപ്പെടുത്തുക അതിന് ന്യായമായ ഫീസും തരിക അത്രയേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഒരു കാര്യം കൂടി ഞാൻ അപ്പോൾ തന്നെ അവരെ ഓർമ്മിപ്പിച്ചു ഞാൻ വെള്ളക്കാരനല്ല കറുത്ത ബാരിസ്റ്ററെ കോടതി എത്രത്തോളം അംഗീകരിക്കുമെന്ന് പറയാനും വയ്യ എന്റെ സ്വന്തം കഴിവുകൾ ഞാൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുമില്ല ആ നിലയ്ക്ക് അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഇരുപതോളം വ്യാപാരികൾ ഒരു കൊല്ലത്തേക്ക് അവരുടെ സ്വന്തം വക്കീലായി കോടതിയിൽ കേസ് നടത്താൻ എന്നെ നിയോഗിച്ചു അതിനുവേണ്ട ഫീസിന്റെ ഒരു ഭാഗം മുൻകൂറായി നൽകുകയും ചെയ്തു വീടും വീട്ടുപകരണങ്ങളും ദാദാ അബ്ദുള്ളയുടെ വകയായിരുന്നു നാട്ടിലേക്ക് തിരിക്കുമ്പോൾ എനിക്ക് സമ്മാനമായി തരാൻ കരുതിവെച്ച പണക്കിഴി അദ്ദേഹം അതിനായി ഉപയോഗിച്ചു അങ്ങനെ ഞാൻ നാറ്റാലിൽ സ്ഥിരതാമസമാക്കി